പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ സ്ഥാനത്തു നിന്നും നിസാർ മുഹമ്മദിനെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കി കൂറുമാറ്റ നിരോധന നിയമപ്രകാരമാണ് നടപടി വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹം യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച നിസാർ പിന്നീട് എൽ ഡി എഫിനൊപ്പം ചേർന്നതിനെ തുടർന്നാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് അനുകൂല വിധി സമ്പാദിച്ചത് നിസാർ മുഹമ്മദ് മറുകണ്ഠം ചാടിയതോടെ യു ഡി എഫിന് ഭരണവും നഷ്ടപ്പെട്ടിരുന്നു നിസാർ അയോഗ്യനാക്കപ്പെട്ടെങ്കിലും എൽ ഡി എഫിന് തൽക്കാലം ഭരണം നഷ്ടപ്പെടുന്ന സാഹചര്യമില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാനാണ് നിസാർ മുഹമ്മദിന്റെ തീരുമാനം പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്നാം വാർഡിൽ നിന്ന് യു ഡി എഫ് സ്വതന്ത്രനായാണ് നിസാർ മുഹമ്മദ് ഇപ്പോഴത്തെ ഭരണസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത് കോൺഗ്രസ് വിമതയായി വിജയിച്ച സി സി ജെയ്സണെ പ്രസിഡന്റാക്കിയും നിസാർ മുഹമ്മദിനെ വൈസ് പ്രസിഡന്റാക്കിയും യു ഡി എഫ് ഭരണം പിടിക്കുകയും ചെയ്തു ഒരു വർഷം തികയും മുമ്പേ സി സി ജെയ്സണുമായുള്ള അഭിപ്രായ ഭിന്നതയെ തുടർന്നാണ് നിസാർ മുഹമ്മദ് എൽ ഡി എഫിനൊപ്പം ചേരുകയും യു ഡി എഫ് ഭരണം അട്ടിമറിക്കുകയും ചെയ്തത് എൽ ഡി എഫിനൊപ്പം അദ്ദേഹം വൈസ് പ്രസിഡന്റായി തുടരുമ്പോഴാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അയോഗ്യനാക്കിയിരിക്കുന്നത് കൂറുമാറ്റ നിരോധന നിയമം പ്രകാരം നടപടി ആവശ്യപ്പെട്ട് യുഡിഎഫ് മെമ്പർ മിൽസി ഷാജി നൽകിയ ഹർജിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടി മെമ്പർ സ്ഥാനം നഷ്ടപ്പെട്ടതിനൊപ്പം അടുത്ത ആറു വർഷം അദ്ദേഹത്തിന് മത്സരിക്കുന്നതിനും വിലക്കുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് നിസാർ മുഹമ്മദ് പറഞ്ഞു ഉത്തരവിന് സ്റ്റേ ലഭിക്കുമെന്നും മെമ്പറായി തുടരാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലുമാണ് അദ്ദേഹം നിസാർ മുഹമ്മദ് അയോഗ്യനാക്കപ്പെട്ടെങ്കിലും യുഡിഎഫിന് ഭരണം പിടിക്കാനാവില്ല പ്രസിഡന്റിനെ അവിശ്വാസത്തിലൂടെ പുറത്താക്കാനുള്ള അംഗബലം ഇല്ലാത്തതാണ് കാരണം പതിമൂന്നംഗ ഭരണസമിതിയിൽ ഇപ്പോൾ യുഡിഎഫിനും എൽഡിഎഫിനും ആറുവിധം അംഗങ്ങളാണുള്ളത് പതിമൂന്നാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും അവിടെ വിജയിക്കുകയും ചെയ്താൽ മാത്രമേ യുഡിഎഫിന് ഇനി സാധ്യതയുള്ളൂ ന്യൂസ് ന്യൂസ് ഡെസ്ക്